ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. ഈ കൂട്ടുകറി തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ചിലർ പച്ച തേങ്ങ കുറച്ച് അരച്ച് ചേർത്തിട്ട് ചെയ്യാറുണ്ട്. ചിലർ ഈ ഒരു വറുത്ത തേങ്ങയിൽ നിന്ന് തന്നെ അരച്ചിട്ട് ചെയ്തെടുക്കുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. രണ്ടും നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതും ഇതും തമ്മിലെ ഡിഫറൻ്റ് എന്താവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ തലേന്ന് ഒരു കപ്പോളം കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കറുത്ത കടലയാണ്. കറുത്ത കടലയും വെള്ളക്കടലും എടുക്കുക കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കുക. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഈ കടലേക്ക് പിടിക്കാനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. കടല നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അപ്പോഴേക്കും ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു മസാല ചെയ്തെടുക്കുന്നുണ്ട്, കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള മസാല. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത്, നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷെ എരിവുള്ള കുരുമുളകാണെങ്കിൽ നമ്മളൊന്ന് കടിച്ചു നോക്കുക. അങ്ങനെ നല്ല എരിവില്ലതാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് കേട്ടോ, ഒരു 4-5 വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ കുരുമുളകൊക്കെ വറുത്തെടുത്താണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കുരുമുളക് പൊടി അതുപോലെ ഇടുകയാണല്ലോ ചെയ്യാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത് നമുക്ക് അവസാനമേ ഇനി ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കടല വെന്തിട്ടുണ്ട്. ഈ കടലയിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേന, അതുപോലെ കുമ്പളങ്ങ, പച്ചക്കായ, ഇതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇതെല്ലാം തുല്യ അളവിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഏകദേശം 1.5 കപ്പോളം നമുക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കഷ്ണം കായവും അതുപോലെ ഇത്രയും ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ പച്ചക്കറി വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നമുക്ക് അത് കുക്കറിൽ വിസിൽ വരിച്ച് വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം. നമുക്കറിയാലോ, ചേനയൊക്കെ കുക്കറിൽ വേവിക്കുമ്പോൾ എത്ര വിസിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അതുപോലെ പച്ചക്കായൊക്കെ 1-2 വിസിൽ കൊണ്ട് തന്നെ അതങ്ങ് റെഡിയായി കിട്ടും. അതല്ല നമുക്ക് തുറന്ന് വെച്ചിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കുക കേട്ടോ. നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉഴുന്ന് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ഉഴുന്നിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചിലർക്ക് ഈ കൂട്ടുകറിയിൽ ഉഴുന്ന് വല്ലാണ്ട് കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ അളവ് ഒന്ന് കുറച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചെറിയ തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ചെറിയ തേങ്ങ എടുത്തത് 1 തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര വലിയ തേങ്ങയല്ല, എന്നാലും ചെറിയ തേങ്ങയല്ല, അതിൻ്റെയൊക്കെ ഒരു 2-ന്റെ ഇടയ്ക്കുള്ള ഒരു തേങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു തേങ്ങ മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പം നമുക്ക് കൂട്ടുകറിക്കുള്ള വറവ് അറിയാമല്ലോ, നല്ല പോലെ വറുത്തെടുക്കണം. അപ്പം ഈ വറക്കണ സമയത്ത് അങ്ങനെ അടി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ടോ. ചൂട് കട്ടിലെ പാത്രം തന്നെ എടുക്കുക വറുക്കാനായിട്ട്. ഇനി കണ്ടല്ലോ, ഈ ഒരു ചുവപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വറവ് നിർത്താം. ഇനി നമ്മൾ സാധാരണ കൂട്ടുകറിക്ക് പച്ച തേങ്ങ കുറച്ച് അരച്ചെടുക്കൂലേ, അതിന് പകരം നമ്മൾ ഈ വറുത്ത തേങ്ങയിൽ നിന്ന് തന്നെ 3 ടേബിൾ സ്പൂണോളം തേങ്ങ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അരച്ച് അവിടെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറി ഉണ്ടല്ലോ, നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു പച്ചക്കറി വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ ഈ ഒരു പച്ചക്കറിയിലേക്ക് നമ്മൾ ഈ അരച്ച ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പച്ച തേങ്ങയാണ് അരക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ നേരത്തെ വറുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റിയിട്ട് അരക്കുന്നവർക്ക് അങ്ങനെയും അരക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊടി ഉണ്ടല്ലോ, കുരുമുളക് ഒക്കെ ചേർത്തിട്ട് നല്ല ജീരകമൊക്കെ ചേർത്തിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ മൊത്തം ചേർത്തിട്ടില്ല, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട്
ഇതിലേക്ക് ഉപ്പ് ഈ സമയത്ത് നോക്കുക ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് അതും കൂടെ നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നതായിരുന്നു ആ തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങേൻ്റെ നടുക്ക് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു കുറച്ച് നെയ്യും കൂടെ ചേർത്തെടുക്കുക. ഒരു അര ടേബിൾ സ്പൂണോളം മതിയാവും. ഈ നെയ്യിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് കുറച്ച് നല്ല ജീരകം ഈ സമയത്ത് കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതുപോലെ കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറീൻ്റെ ആ കൂട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ ആ മസാലയും എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചതും എല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ തേങ്ങയും ഈ ഒരു പച്ചക്കറിയുടെ ഈ ഒരു കൂട്ടും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തീയിലിങ്ങനെ വെച്ചു കൊടുക്കുക. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അധികം കുക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് കുറച്ച് നേരം അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഈ ഒരു കൂട്ടുകറി എനിക്ക് കിട്ടിയത് നമ്മുടെ പഴയുടെ നമ്പൂതിരി ഉണ്ടല്ലോ അവരുടെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് അവർ ചെയ്ത് കണ്ടപ്പോൾ. അങ്ങനെയാണ് ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴയുടെ നമ്പൂതിരിക്ക് ഒരു വലിയ താങ്ക്സ് പറയാണ് കേട്ടോ ഈ ഒരു കൂട്ടുകറിയുടെ റെസിപ്പി പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.